ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഒരു ടൈം ടേബിളിൻ്റെ ഇമ്പോർട്ടൻസും ഷോർട്ട് നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസും പറഞ്ഞപ്പോൾ അതിന് താഴെ കുറച്ച് കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ളത് പാരൻസ് പലരും ചോദിച്ചു, ഞങ്ങളല്ലേ യൂട്യൂബ് കാണുന്നത്, കുട്ടികൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഇല്ലല്ലോ, അവരെങ്ങനെ കാണുന്നു. അതിനടിയിൽ തന്നെ പല ആൾക്കാരും കമൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് ഞാൻ തന്നെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ ഈ പറയുന്ന വീഡിയോസ്, ഞങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകളെല്ലാം തന്നെ ഇ ലേണിംഗ് ആപ്പ് വഴി ഞങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായി കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, ക്ലാസ്സിൽ നിങ്ങൾ അധ്യാപകർ എന്തുകൊണ്ട് ഇങ്ങനൊരു മോട്ടിവേഷൻ പറയുന്നില്ല, വൈ ത്രൂ ഓൺലൈൻ അല്ലെങ്കിൽ വൈ ത്രൂ സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ ചാപ്റ്ററിലും ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചാപ്റ്ററിൻ്റെതായ കോണ്ടൻസ് ഒരുപാടുണ്ട്. അത്രയും ഗൗരവമായിട്ടുള്ള ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ മോട്ടിവേഷൻ പറയുന്നത് ശരിയല്ല. കാരണം അത് ആ കുട്ടികളുടെ പഠിക്കാനുള്ള സമയത്തെയാണ് അപഹരിക്കുന്നത്. അപ്പോൾ പഠന സമയത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ, അവരുടെ പഠിക്കാനുള്ള കണ്ടന്റുകൾ ഒട്ടും കുറയ്ക്കാതെ, പഠനകാര്യത്തോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെയും അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ച് മാത്രമാണ് ക്ലാസ്സുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇത്തരം മീഡിയയിലൂടെ നിങ്ങളെ അത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് ഞങ്ങളുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ 2023 റിപ്പീറ്റഡ് ബാച്ചിൻ്റെ ആദ്യത്തെ എക്സാമിനേഷനാണ് ഈ ദിവസം നടന്നത്. ഈ എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ ആദ്യത്തെ പരീക്ഷയിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തവരുണ്ടാകാം. രണ്ട് കാറ്റഗറിയിലും പെട്ട സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ഫസ്റ്റ് എക്സാമിനേഷനാണ്. കുറഞ്ഞവർ, എന്തുകൊണ്ടാണ് എനിക്ക് കുറഞ്ഞത്, ഞാൻ പഠിക്കാൻ എടുത്ത സമയം കുറവ് കൊണ്ടാണോ, അതോ ഞാൻ പഠിച്ച കണ്ടന്റിലുള്ള കുറവുകൾ കൊണ്ടാണോ, ഇത്രയും നാൾ ഡിസ്ക്രിപ്റ്റീവ് മാത്രം എഴുതി ശീലിച്ച എനിക്ക് ഒബ്ജക്റ്റീവിലേക്ക് വന്നപ്പോൾ അത് കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കാരണം ഓരോരുത്തർക്കും മാർക്ക് കുറഞ്ഞത് ഓരോ കാരണങ്ങൾ കൊണ്ടാകാം. ചില ആൾക്കാർ ഒന്നുമേ പഠിച്ചിട്ടില്ലായിരിക്കാം, ചില ആൾക്കാർ നന്നായി പഠിച്ചു, നന്നായി തന്നെ വർക്ക് ചെയ്തു, എങ്കിലും ഇത്രയും നാൾ ഡിസ്ക്രിപ്റ്റീവ് എഴുതി വന്നിട്ട് പെട്ടെന്ന് ഒബ്ജക്റ്റീവിലേക്ക് മാറുമ്പോഴുള്ള ഒരു ഡിഫിക്കൽട്ടി കാരണം മാർക്ക് കുറഞ്ഞതാകാം. എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് സംഭവിച്ചതെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഫസ്റ്റ് എക്സാം ഓൺവേർഡ്സ് നിങ്ങളത് മനസ്സിലാക്കിയാൽ രണ്ടോ മൂന്നോ എക്സാം കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ ഒരു പാത്ത് വേയിലേക്ക് കൃത്യമായി എത്തിച്ചേരും. അത് നാളെയാകട്ടെ, ഇനി അടുത്ത പരീക്ഷ വരട്ടെ, ഫസ്റ്റ് എക്സാം അല്ലേ എന്നുള്ള ഒരു ഈസിനെസ് നിങ്ങൾ കരുതണ്ട. ഈ ഒരു എക്സാം തന്നെ ആദ്യത്തെ മോഡൽ എക്സാം ആണെങ്കിൽ കൂടി നിങ്ങൾ ആ യൂണിറ്റിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ടിൽ അങ്ങേറ്റം വരെ 2023 നിങ്ങൾ പരീക്ഷ എഴുതുന്നത് വരെ നിങ്ങളോടൊപ്പം വേണം. അതിനുള്ള ഗൗരവം ആദ്യത്തെ പരീക്ഷയിൽ തന്നെ നമ്മൾ കൊടുക്കണം. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതെന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങളതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഡെഫിനറ്റായിട്ടും ഞങ്ങൾ അധ്യാപകരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റേഴ്സിനോടോ നിങ്ങൾക്ക് സംസാരിച്ച് അതിനൊരു കൃത്യമായ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇനി നല്ല മാർക്ക് കിട്ടിയവരോട്, നിങ്ങളുടെ വർക്ക് നന്നായിട്ട്, നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മാർക്ക്. അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഞാൻ എങ്ങനെയാണോ ഇതിന് പഠിച്ചത്, ഏത് രീതിയിലാണോ ഞാൻ ഈ എക്സാം അറ്റൻഡ് ചെയ്തത്, അതേ രീതി ഓരോ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഒരിക്കലും ഒരു ക്ഷീണം, എനിക്ക് നല്ല മാർക്ക് കിട്ടിയല്ലോ, ഇനി അടുത്തതിന് കുഴപ്പമില്ല എന്ന് ആലോചിക്കാതെ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റി ടിൽ ദ എൻഡ് അതുപോലെ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി മാർക്ക് കുറഞ്ഞവർ ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ, നിങ്ങൾ ആ സ്ട്രീമിലേക്ക് വന്നു തുടങ്ങിയതേയുള്ളൂ. ഇത് നിങ്ങളുടെ ബിഗിനിങ് പോയിന്റ് ആണ്. ഇവിടെ എന്തൊക്കെ ചുവടുകൾക്കാണ് നിങ്ങൾക്ക് മാറ്റങ്ങളെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ അത് കൃത്യമായി അളന്ന് കുറിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ വീഴ്ച ഒന്ന് വീണു പോയെങ്കിൽ തന്നെയും ഇനി മുന്നോട്ട് കുതിക്കുവാനുള്ള, നിങ്ങളുടെ കുതിപ്പിന് വേഗം കൂട്ടുവാൻ അല്ലെങ്കിൽ ആക്കം കൂട്ടുവാനുള്ള ഒരു മാർഗമായിട്ട് കരുതി അതിനെ ഏറ്റവും പോസിറ്റീവായി എടുത്ത് മുന്നോട്ട് പോവുക. ഇനി ഞങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളും റിസൾട്ട് കാത്തിരിക്കുകയാണ്. നമ്മുടെ NTA 7-ാം തീയതി റിസൾട്ടുമായി എത്തും എന്ന് അനൗൺസ് ചെയ്തിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ എല്ലാം ആകുലത ഞാൻ മനസ്സിലാക്കുന്നു. നോക്കൂ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്ത് കാത്തിരിക്കുന്നവരാണ്. റിസൾട്ട് എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന ബോധവും ആത്മവിശ്വാസവും എപ്പോഴും നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ പ്രായം വളരെ
ചെറുതാണ്. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന തോൽവിയെ, അയ്യോ എനിക്ക് എന്തോ പറ്റി, ഇനി ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെയുള്ള ഒരു പ്രോബ്ലവും നിങ്ങൾക്കില്ല. നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സമയമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ. സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുവാൻ ഒരുപാട് വഴികൾ തുറന്നു തന്നെയാണ് കിടക്കുന്നത്. അത് മനസ്സിലാക്കി വളരെ സന്തോഷമായി, ഹാപ്പിയായി, എന്ത് തന്നെ ആയാലും അതിനെ സ്നേഹത്തോടെ ചിരിയോടെ ഫേസ് ചെയ്യാൻ നമുക്ക് പരിശീലിക്കാം. രക്ഷിതാക്കളോട് റിസൾട്ട് കണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്റെ കൂടെ പഠിച്ച കുട്ടിക്ക് നല്ല മാർക്കുണ്ടായി, നിന്നെക്കാളും സൗകര്യങ്ങൾ കുറഞ്ഞ കുട്ടി നല്ല റാങ്ക് വാങ്ങിച്ചു, അവന് ഗവൺമെൻറ് സീറ്റ് കിട്ടി, നിനക്ക് കിട്ടിയില്ല, അങ്ങനെയുള്ള കമ്പാരിസൺ നമുക്ക് ഈ നിമിഷത്തിൽ ഒഴിവാക്കാം. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളും ചെയ്തു കഴിഞ്ഞു. ബാക്കിയെല്ലാം നമുക്ക് വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കിനിയും നന്നാകുവാൻ, അവരിനിയും മുന്നോട്ടെത്തുവാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാത്തിരിക്കുന്നു എന്ന ബോധം അവരെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ രണ്ട് കാറ്റഗറിയിലും പെട്ട എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ആവശ്യകത എനിക്ക് തോന്നുന്നു റിസൾട്ടിനോട് അടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരുപാട് ടെൻസ്ഡായിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ. ഒരു ടെൻഷനും വേണ്ട, നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തു അല്ലേ, ബാക്കിയെല്ലാം നമുക്ക് കാത്തിരിക്കാം. കാത്തിരിക്കുമ്പോൾ എപ്പോഴും മനസ്സിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, വാട്ട് എവർ ഇറ്റ് മേ ബി ഐ വിൽ ആക്സെപ്റ്റ് ആസ് സച്ച്, അതിനെനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ ഓക്കെ ആണ്, ഞാൻ കംഫർട്ടബിൾ ആണ്, എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് മുന്നേറാൻ ഒരുപാട് വഴികളുണ്ട് എന്ന സത്യം മനസ്സിലാക്കി ഹാപ്പിയായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.